നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ കലാപ്രേമികൾക്കും പറയാം നേടാം, വീട്ടിലിരിക്കൂ പണം നേടൂ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം തന്നെയാണ് പരക്കെ ഇവിടെ ഞങ്ങൾക്കെല്ലാം കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അത് ഹിറ്റാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ, അതായത് പ്രേക്ഷകരുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. എന്തായാലും ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് തുടങ്ങാം ഒരു ചെറിയ പാട്ടോടുകൂടി. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. പറയാം നേടാം, വീട്ടിലിരിക്കൂ പണം നേടൂ, ദ ബിഗ്ഗസ്റ്റ് ഗെയിം ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ സീറ്റിലോട്ട് പോകുന്നു. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ഇന്നുള്ളത്. ഒന്ന് ശ്രീലക്ഷ്മി. നമസ്കാരം ശ്രീലക്ഷ്മി. അടുത്തത് ഷിനു. നമസ്കാരം ഷിനു. നമസ്കാരം സാർ. അടുത്ത ആര്യ. ആര്യ നമസ്കാരം. ആര്യ ഇതിന് മുമ്പ് ഒരു ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? അന്ന് കിട്ടിയില്ല. സാരമില്ല, ഇന്ന് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഇതിൻ്റെ പിന്നെ എന്താണ്, എങ്ങനെയാണ് ഈ ഷോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാം. എങ്കിലും എൻട്രി ചോദ്യത്തിൻ്റെ ഒരു നിബന്ധന ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. അതായത് ആദ്യം ഞാനൊരു എൻട്രി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ എൻട്രി ക്വസ്റ്റ്യന് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസ് കേട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് എന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉത്തരം നൽകുന്ന വ്യക്തിക്ക് എൻ്റെ കൂടെ ഈ എപ്പിസോഡിൽ യാത്ര ചെയ്യാം. എന്താ റെഡി അല്ലേ? എൻട്രി ചോദ്യം ഇതാ. പ്രത്യേക രീതിയിലുള്ള ഭംഗിയും വളരെ സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് പ്രിയൻ സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്ത്. അതായത് ഈ സിനിമ പൊള്ളാച്ചിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ട് പൊള്ളാച്ചിയെ ചിത്രീകരിച്ചത് ഒരു പുതിയ ക്യാമറമാനായിരുന്നു. അത് വളരെ വളരെ ഭംഗിയായിരുന്നു. ആ പടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഭംഗിയുണ്ടോ പൊള്ളാച്ചി എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിന് എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വന്നായിരുന്നു. എന്തായാലും ചോദ്യം ഇതാണ്, എവാളുതേ അക്കരേലു എന്നതുകൊണ്ട് ആ പടത്തിൽ, ആ പടത്തിൽ ഒരുപാട് പദങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ മുദ്ദുഗവു എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് തേന്മാവൻ കൊമ്പത്തിൽ. അപ്പോൾ ഇതാണ് എവാളുതേ അക്കരേലു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എ പൂവ്, ബി ചായ, സി അരി. സ്റ്റാർട്ട്. അരി. ആര്യയാണ് ഇത്തവണ കറക്റ്റ് ഉത്തരം ആദ്യമേ പറഞ്ഞത്. കാരണം ആര്യ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ പറയാം നേടാം, വീട്ടിലിരിക്കൂ പണം നേടൂ എന്നതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ആര്യയെ പോലെ തന്നെ നിങ്ങൾക്കും ആര്യയ്ക്ക് ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയാൽ വീണ്ടും വിളിക്കും, ഷിനുവിനെയും വിളിക്കും, ശ്രീലക്ഷ്മിയെയും വിളിക്കും. അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട, ഇതിൽ നിങ്ങൾ വീണ്ടും പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ ഇന്ന്
ഈ നമ്മുടെ എപ്പിസോഡിൻ്റെ യാത്ര നമ്മളുടെ ആര്യയുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കേറി വാടാ മക്കളെ. ആര്യ, വെൽക്കം ടു പറയാം നേടാം. എവിടാണ് ആര്യ സെറ്റിൽഡ്? ഞങ്ങള് വയനാട് പുൽപ്പള്ളി എന്ന സ്ഥലത്താണ്. വയനാട്? ദൈവമേ, ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തെങ്ങാണ്ടാണെന്ന്. വളരെ ദൂരെയാണ്, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കാണാനും സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു ആര്യ? ഞാൻ സംസ്കൃത അധ്യാപികയാണ് സർ. ആ, അന്ന് പറഞ്ഞായിരുന്നു സംസ്കൃത അധ്യാപികയാണ്. പക്ഷേ ആര്യ കണ്ടു കഴിഞ്ഞാൽ ഒരു അധ്യാപികയുടെ ലക്ഷണമൊന്നും ഇല്ല, ഏതാണ്ട് ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ ഇരിക്കുന്നു. എല്ലാരും അങ്ങനെയാ പറയല് സർ. എന്തൊക്കെയാണ് ഹോബീസ്? ഞാന് ചെറുതായിട്ട് ഗാനമേളക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഓ, പാട്ടൊക്കെ പാടും അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പറയുമ്പോ ഒരു പാട്ടൊക്കെ എനിക്ക് വേണ്ടിട്ടല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മുടെ ഒരു പാട്ടൊക്കെ കേൾക്കണം. എന്തായാലും പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ, പിന്നെ അമ്മച്ചൻ. ആ, ഓ, പിന്നെ ഇത്രയും പേരുണ്ട് സർ. ഇത്രയേ ഉള്ളു. ആര്യ കല്യാണം കഴിച്ചാണോ അതോ? കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഹസ്ബൻഡ് വേറെ? ഏട്ടൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടനാണെന്ന് ഞാൻ വിചാരിച്ചു. ഹസ്ബൻഡ് എന്ന് പറയാ, എന്തേ ഹസ്ബൻഡ്? എന്തേ വിളി വിളി വിളി, കാണട്ടെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് കാണട്ടെ. അത് ശരി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് ഹസ്ബൻഡും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ധൈര്യം വരത്തില്ല, അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിക്കളയാം. ഓക്കെ, അപ്പം ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നില പൊങ്കലായേലോ പാടടി നീ, തേന്മാവൻ കൊമ്പത്തിൻ്റെ അവതരണ ഗാനമാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാൻ, അതിൻ്റെ വിഷ്വൽസ്. അതായത് ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ഈ റാന്തലിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ തരം തരം തം തം തരം തരം തം തം. ബേണി ഇഗ്നേഷ്യസാണ് ഇതിൻ്റെ സംഗീതം. അപ്പോൾ ചോദ്യം ഇതാണ്, സംഗീതത്തിലും ചിത്രീകരണത്തിലും അതുപോലെ എല്ലാത്തിലും മികച്ച ഈ ഗാനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഗാനമാണ്, ഈ ഗാനം പാടിയതാരാണ്? ഓപ്ഷൻ എ എസ് പി ശൈലജ, ബി ശുഭ, സി അനുരാധ ശ്രീറാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ, 20 സെക്കൻഡ്സ്. എസ് പി ശൈലജ, ശുഭ, അനുരാധ ശ്രീറാം. ശുഭയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. റെഫർ ചെയ്തിട്ടാണോ അതോ നേരിട്ട് പറഞ്ഞാണോ? അല്ല, ശുഭ ഉത്തരം. ആദ്യമേ കുഴപ്പമായിപ്പോലും മോളെ. ശുഭ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഓരോ ചോദ്യത്തിനും 1000 രൂപയാണ്. 1000 രൂപ എന്ന് പറയുന്നത് വെറും 1000 രൂപയല്ല, ഒരു കിടിലിന് 1000 രൂപയാണ്. ഈ ഗെയിം ഷോയുടെ പ്രത്യേകത, ആര്യ ഉത്തരം നൽകുന്നതും പൈസ അക്കൗണ്ടിൽ വരുന്നതും ഒറ്റ അടിക്കാണ്, വിത്തിൻ സെക്കൻഡ്സ് ആണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ദാ രണ്ടാമത്തെ ചോദ്യം. തേന്മാവൻ കൊമ്പത്തിന് ധാരാളം റീമേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഭാഷയിൽ, ഈ സൂപ്പർ ഹിറ്റ് ഫിലിം ആയതുകൊണ്ട് പല ഭാഷയിലും ഇത് ഒരുപാട് റീമേക്കുകൾ വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ് എ അണ്ണാമലൈ, ബി മുത്തു, സി പടയപ്പ. പടയപ്പ. എ അണ്ണാമലൈ, ബി മുത്തു, സി പടയപ്പ. ആലോചിച്ച് പറഞ്ഞാൽ മതി. സാർ മുത്തു. സാർ മുത്തു. സാർ മുത്തു. സാർ മുത്തു ഒക്കെ നിർത്തി.
മുത്തു തേന്മാവിൻ കൊമ്പത്തിന്റെ തമിഴ് റീമേക്ക് എടുത്തിട്ട് പൂട്ടട്ടാ. അത് വല്ലാത്തൊരു പൂട്ടാണ് ഞാൻ പൂട്ടാൻ പോണ കേട്ടാ. സാധാരണ എല്ലാവരും പറയാന്ന് ലോക്ക് കരോ എന്ന് പറയാറുണ്ട്, ലോക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളിവിടെ ഒന്നുമല്ല ചോദിക്കുന്നത്, ഞങ്ങൾ നാടൻ ഭാഷയാണ്. എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെറോട്ടയും നല്ല നാടൻ മട്ടൻ കറിയും അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ എന്താണ് ഫിഷ് കറി അതൊരു ഇങ്ങനെ നല്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ ചോദിക്കുകയാണ്, എടുത്തിട്ട് പൂട്ടട്ടാപ്പി. ഓക്കെ, ഞാൻ പൂട്ടി മുത്തു എന്നുള്ള ഉത്തരം. മുത്തു ഉത്തരം ശരിയാണ്. വീണ്ടും 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഇതാ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ചെറിയ കുസൃതി ചോദ്യമാണ്. ചുമ്മാ ഒരു ചോദ്യം, ഇത് പൈസക്കൊന്നുമല്ല. രിജേഷ് എന്താ ഈ താടി എടുക്കാത്ത ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണോ അതോ? അല്ല സാറേ, ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ആ, അതുകൊണ്ട് താടി വെക്കണമെന്നുണ്ടോ? ആ അതെ സാറേ. ഓ അങ്ങനെയാണല്ലേ. ഒരു ഫിഗർ ചെയ്യാൻ വേണ്ടി ഓക്കെ. അപ്പൊ ഒരു ചെറിയ കുസൃതി ചോദ്യം, ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും വല്ലാത്ത പരീക്ഷകളിലൂടെയാണ് കടന്നു പോകുന്നത്, എങ്കിലും പരീക്ഷയുടെ അവസാനം എന്തായിരിക്കും? ക്ഷമയുടെ ഷായാണ്, അതാ ഷാജഹാന്റെ ഷായാണ്. പക്ഷിയുടെ ക്ഷ. ആ, എനിക്ക് പഠിപ്പിച്ചു തന്നതിന് നന്ദി കേട്ടോ. ശരിയാണ് കേട്ടോ, ഇച്ഛ ആണ് ഈ പരീക്ഷയുടെ അവസാനം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇച്ഛയാണ്. ശരി, നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലൂടെ കടക്കുകയാണ്. 3000 രൂപയുടെ ചോദ്യം ശ്രദ്ധിക്കുക. മാണിക്യന്റെയും കാർത്തുമ്പിയുടെയും കഥയിൽ സുകുമാരി ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? അതായത് സിമ്പിൾ, സുകുമാരി ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര്. എ യശോദാമ്മ, ബി ഗിഞ്ചിമൂട് ഗാന്ധാരി, സി കാർത്തുമ്പി. സുകുമാരി ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് എ. ആലോചിച്ച് പറഞ്ഞാൽ മതി, 20 സെക്കൻഡ്സ് ഉണ്ട്. ഗിഞ്ചിമൂട് ഗാന്ധാരി, കാർത്തു. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്, 20 സെക്കൻഡ്. എന്താ നെല്ലിമൂട് ഭാസ്കരനോ? എന്താണ് അവിടെ ഒരുപാട് ഇഞ്ചി, നല്ല ഇഞ്ചി കൃഷിയൊക്കെ ഇല്ലേ നമ്മുടെ വയനാട്? ഇങ്ങനെ ഒരു പേര് വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ, ഇഞ്ചിമൂട് ഗാന്ധാരി എന്നൊക്കെ? സാർ, നമ്മുടെ ഇവിടെ അക്കരെ കന്നഡക്കാരാണ്, അപ്പൊ അവരിങ്ങനെ കൂടുതലായിട്ട് അങ്ങനത്തെ പേരുകളൊക്കെയാ. ആ ശരി, ഇത് പ്രിയദർശൻ വളരെ സ്പെഷ്യൽ ആയിട്ട് ഇടുന്ന ചില പേരുകളുണ്ട്, ഇഞ്ചിമൂട് ഗാന്ധാരി അങ്ങനെയൊക്കെ ഉള്ള പേരുണ്ട്. അതുപോലെ തന്നെ യശോദാമ്മ, യശോദാമ്മ അല്ലേ ഇഞ്ചിമൂട് ഗാന്ധാരി. എടുത്തിട്ട് പൂട്ടട്ടാ. ഞാൻ പൂട്ടി, ഇനി ഞാൻ തുറക്കാൻ പോവാ. ഇഞ്ചിമൂട് ഗാന്ധാരി ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻ. വീണ്ടും 1000 രൂപ കൂടെ ചേർത്ത്, 3000 രൂപ ആര്യയുടെ അക്കൗണ്ടിൽ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തി, ഇതാ എത്തിച്ചേർന്നു. വയനാടല്ല ഞങ്ങൾ, കാസർഗോഡല്ല, അമേരിക്കയിലാണ് ഞങ്ങളുടെ കൂടെ കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്ന എന്താണ് വ്യക്തി ഇരിക്കുന്നെങ്കിലും സെക്കൻഡുകൾക്കകം അവരുടെ അക്കൗണ്ടിൽ ഈ പണം എത്തിച്ചേരും. അതാണ് പറയാം നേടാം എന്ന ഷോയുടെ വിജയം. അപ്പൊ ആര്യ, നമ്മൾ വി ആർ ഗോയിങ് ടു 4th ചോദ്യം. 4th, ഇനി 2 ചോദ്യമുണ്ട്, 4ഉം 5ഉം. ഇതിനുത്തരം പറഞ്ഞാലാണ് സവാരി ഗിരിഗിരി എന്ന അടുത്ത ഘട്ടത്തിലോട്ട് കയറാൻ സാധിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. അപ്പോ ഞാനൊരു പാട്ട് പാടാം. എന്തേ മനസ്സിലൊരു നാണം, ഓ എന്തേ മനസ്സിലൊരു നാണം, പിരിത്തുവൽ പൂന്നുള്ളി പ്രേമലോലനി വഴി വരവായി. എന്തേ മനസ്സിലൊരു നാണം, ഓ എന്തേ മനസ്സിലൊരു നാണം. നാണം വരാറുണ്ടോ റിജേഷ്? ആര്യക്ക് നാണം വരാറുണ്ടോ? നാണക്കാരിയാണ് അല്ലേ? നിങ്ങക്ക് കുട്ടികൾ വല്ലതും ഉണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. കുറച്ചായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നടക്കട്ടെ, എൻജോയ്. അപ്പൊ ഈ പാട്ട് കേട്ടല്ലേ എന്തേ മനസ്സിലൊരു നാണം. പഴയ കാലത്തെ ഒരു എന്താണ് പിന്നെ
പാട്ട് നാടക ഗാനത്തിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഈ എൻ്റെ മനസ്സിലൊരു നാണം. ചോദ്യമിതാ, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയതാരാണ്, രചന ആരാണ്? ഓപ്ഷൻ എ ഒ എൻ വി, ഓപ്ഷൻ ബി കൈതപ്രം, ഓപ്ഷൻ സി ഗിരീഷ് പുത്തഞ്ചേരി. ഒ എൻ വി സാർ, കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആരാണ്? ഗിരീഷ് പുത്തഞ്ചേരി. ഓപ്ഷൻ സി ഗിരീഷ് പുത്തഞ്ചേരി. നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ എടുത്തിട്ട് പൂട്ടട്ടാ? എടുത്ത് ഞാൻ പൂട്ടിക്കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരിയെ പൂട്ടി ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു. നാലാമത്തെ ചോദ്യമാണ്, 4000 രൂപയുടെ ചോദ്യമാണ്, കൈതപ്പുറമല്ലേ? കാരണം എന്തേ മനസ്സിലൊരു നാണം, പീലിത്തൂവൽ പൂവുന്നുള്ളി, അപ്പം അമ്പലപ്പുഴ, ഇനിയും മാറ്റാൻ പറ്റില്ല കേട്ടോ. അമ്പലപ്പുഴ, ഉണ്ണിക്കണ്ണനോട് നീ, അതൊക്കെ ആ ഒരു ശൈലി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കൈതപ്പുറമാണെന്ന്. പിന്നെ എന്തുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയിൽ പോയി? ഗാനമേളയ്ക്ക് പാടാറുണ്ടോ? ഒരു പാട്ട് എന്തെങ്കിലും ഒരു 4 വരി ഒന്ന് പാടിക്കെ, കേക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കാളിദാസന്റെ കൽപ്രതിമയമാലയിട്ടു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക. ഗുഡ് 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 ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നന്നായിട്ടുണ്ട്, നല്ല ശബ്ദമാണ്. പിന്നെ കുറച്ച് സംഗതികളൊക്കെ വിട്ടുപോയി, കാരണം നമ്മുടെ അണ്ണാച്ചി ശരത്ത് പറയുന്ന പോലെ പുള്ളിയാണല്ലോ ഈ സംഗതിയെ പിടിച്ചോണ്ട് വരുന്നത്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അപ്പം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക, പാട്ട് നല്ല ശബ്ദമാണ്, നല്ല ജ്ഞാനമുണ്ട്. ഉത്തരം നൽകിയിരിക്കുന്നത് ഇത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയെ ഞാൻ പൂട്ടഴിച്ചെടുത്ത് നോക്കിയപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി വരുന്നു, ഞാനാണേ ഈ പാട്ടുകളൊക്കെ എഴുതിയത് കറക്റ്റാണ്. കൺഗ്രാജുലേഷൻസ്, യു ആർ അവാർഡ് 4000 രൂപീസ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നു, 4000 രൂപ. ദെൻ വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ആര്യ റെഡിയാണല്ലോ? 5th ചോദ്യം 5000 രൂപ. അത് കിട്ടുമെന്ന് മാത്രമല്ല, അടുത്ത റൗണ്ടായിട്ടുള്ള അടുത്ത ഘട്ടത്തിൽ സവാരി ഗിരിഗിരിയിൽ കയറുകയും ചെയ്യാം. ഈ തേന്മാവിൻ കൊമ്പത്ത് കണ്ട പടമാണോ? കണ്ട പടമാണ് സർ. എത്ര പ്രാവശ്യം കണ്ടു? ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് സർ. ഒരുപാട് തവണ. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ഏതാണ്? ഒരു സീൻ, 2-3 സീൻ. ടാസ്കി വിളിയടാന്ന് പറയുന്ന സീൻ. അത് ആർക്കും മറക്കാൻ പറ്റത്തില്ല, ടാസ്കി വിളിയടാന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഏത് സീനാണ്? പിന്നെ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് പറയണോ? അദ്ദേഹം വളരെ സഹൃദയനായിട്ടൊരു മനുഷ്യനാണ്, കണ്ടാ അറിയാം. എന്താണ് മിമിക്രിയിൽ കാണിക്കുന്നേ? ഞാൻ ഇമിറ്റേഷൻ ഉണ്ട്, ഫിഗറും ഉണ്ട്. എന്താ ഇമിറ്റേഷൻ? എന്താണ്, ആരെയാണ്? ഇമിറ്റേഷനിൽ ഞാനിപ്പോ പുതിയതായിട്ട് ചെയ്യുന്ന ചാളമേരിന്റെ സൗണ്ട് ആണ്. ഒന്ന് നമുക്ക് കേട്ടാലോ? ഇതേപോലെ വഴി കിടക്ക. ഞാൻ ആര്യയോട് ചോദിച്ചപ്പം മോഹൻലാൽ ചെന്നിട്ട് ഈ എന്താണ് ഒരു സ്ഥലത്തോട്ടുള്ള വളി 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 എന്ന് ചോദിക്കത്തില്ലേ, കേട്ടിട്ടില്ലേ? അത് ഞാൻ വിചാരിച്ച ആയിരിക്കും അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്, 5th ചോദ്യം. മല്ലിക്കെട്ട് എന്ന ക്രൂരനായ പോലീസ് ഓഫീസറെ അവതരിപ്പിച്ച നടൻ ആരാണ്?
ഓപ്ഷൻ എ ആഷിക് വിദ്യാർത്ഥി, ബി ശരത് സക്സേന, സി അമിത് പുരി. അദ്ദേഹം ഒരുപാട് പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ക്ലൂ തരാം, ഒരുപാട് ചിത്രങ്ങളിൽ വന്നതാണ്. പ്രിയദർശൻ്റെ പല പടങ്ങളിലും വന്നിട്ട് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ജഗദീഷ് ശിവകുമാറിൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് മേം മാലു മേം മാലു. അതെന്തിനാണ് സാർ ശരത് സക്സേന? അതെ സാർ, എനിക്ക് ഉറപ്പില്ല, ഞാൻ വെറുതെ ഗസ് ചെയ്തതാ. പൂട്ടട്ടാ പൂട്ടിക്കോ സാർ. ശരത് സക്സേനെ, നിന്നെ ഞങ്ങൾ പൂട്ടി, ഞങ്ങൾ പറയാം നേടാം എന്ന ഷോയിൽ നിന്നെ പൂട്ടിയിരിക്കുകയാണ്. തുറക്കട്ടാ. തുറന്നോ സാർ. ശരത് സക്സേന പറയുന്നു, ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ലെന്ന്. ഇനി എന്താ ചെയ്യാ? സാർ കുഴപ്പമില്ല സാർ, ഇത്രയെങ്കിലും പങ്കെടുക്കാൻ പറ്റിയല്ലോ. ഇനി എന്നെ എല്ലാരും പറയുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ പ്രേമിയിൽ നിന്ന് അപ്പുറത്തോട്ട് മാറി. ആര്യ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ സാർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രേക്ഷകരും അവർ കറക്റ്റായിട്ട് പറഞ്ഞു കാണും, ഇതിന്റെ ഉത്തരം ശരത് സക്സേനെ ആണ് കറക്റ്റ്. അപ്പൊ 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുകയാണ്. അടുത്ത റൗണ്ട് സവാരി ഗിരിഗിരിയാണ്. കുറച്ചുകൂടെ കടുപ്പമായിരിക്കും ചോദ്യങ്ങൾ, പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഒരു സെലിബ്രിറ്റി ഉണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നോ എന്നൊന്ന് നോക്കൂ. വന്നു സാർ, വന്നു. ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വൈകുന്നേരം കൃത്യം 8 മണിക്ക് ആര്യയും രിജേഷും എന്നുവേണ്ട ഒരു സെലിബ്രിറ്റി ഗസ്റ്റ്, അത് സസ്പെൻസായിട്ട് നിൽക്കട്ടെ, ഞങ്ങൾ 3 പേരും കൂടി ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, ടിൽ ദെൻ ഗുഡ് നൈറ്റ്, സ്റ്റേ സേഫ്.